السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. وبارك على محمد وعلى آل محمد. أنك حميد مجيد. أوصيكم بتقوى الله. بسم الله الرحمن الرحيم.

പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി ഒൻപതാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഹ്രസ്വമായ ഒരായത്താണ് ഇതും അതിലെ പദങ്ങൾ ആദ്യമായി നിങ്ങൾ മുസഹഫിൽ നോക്കി ഒന്ന് പരിചയപ്പെടുക ഫ ഇൻ സലൽത്തും മിൻഭഗതി മാ അൽ ും അൽയ്യനാത്തും ഹക്കീം അതിലെ പദങ്ങൾ പരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫലൽത്തും മിംപകതി അത്രയും ഒരുമിച്ച് തന്നെ അതുപോലെ പറഞ്ഞ് പരിശീലിക്കണം ഫ ഫലൽത്തും ആ ഇൻ എന്നുള്ളതിലെ നൂന് സക്കിന് ആയ നൂന് സുക്കുൻ രേഖപ്പെടുത്താതെ വന്നിരിക്കുന്നത് മണിച്ച് മറച്ചാണ് ഒഴിയേണ്ടത് ഫയ്യലൽത്തും മിംപകി ജലൽത്തും എന്നുള്ളതിലെ സഖ്യനായ മീമ് തൊട്ടടുത്ത് വരുന്ന മിൻ എന്നുള്ള മീമിലേക്ക് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ മീം അവിടെ ഇല്ലാത്തതുപോലെ അത് വായിക്ക വായിക്കുമ്പോൾ ശരിയാകും ഫയ്യ ജലൽത്തും മീം പകുതി അപ്പം ജലൽത്തും എന്നുള്ളതിൽ മീം അവിടെ ഇല്ല എന്ന് സങ്കല്പിച്ച് ഓദ്യിയാൽ മതി അപ്പോൾ തൊട്ടടുത്തുള്ള മീമിന് ശ്ദ്ധ കൊടുത്തിട്ട് അത് നന്നായിട്ട് മണിച്ച് ഫയൽത്തും മിം പകുതി പിന്നെ ശ്രദ്ധിക്കാനുള്ളത് മിം പകുതിയാണ് അവിടെ മിൻ എന്നുള്ള നൂനിന് സുക്കൂനിന് പകരം മുകളിലൊരു മീമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഇക്കലാബാണ് വരുന്നത് മിൻ എന്നല്ല വായിക്കേണ്ടത് അത് മിം എന്നാണ് വായിക്കേണ്ടത് വായിക്കേണ്ടതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പല പ്രാവശ്യം ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഓതുമ്പോൾ ഒരു കാരണവശാലും തെറ്റുകൂടാതെ ഓതുവാനുള്ള ഒരു പരിശീലനം സ്വായത്തമാകണം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക ഫയ്യലൽ തും മിംബകതി ഫയ്യ് ളൽ തുംബകതി മാ ജുമുൽ മാ ജുമുൽബയ്യനാത് അവിടെ ജ എന്നുള്ള അടുത്ത് മദ്ദുണ്ട് അവിടെ സാധാരണയിൽ കൂടുതൽ നീട്ടി വായിക്കണം വക്കാവ ആവശ്യമുള്ളവർക്ക് അത്രയും ഭാഗം പഠിച്ചിട്ട് അവിടെ വക്കഫത്ത് ബാക്കി പിന്നീട് പഠിക്കാവുന്നതാണ് ുംയോലമൂന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ ഫോയ്ലമു അവിടെ മൂ എന്നുള്ളതിൻ്റെ വമ്മ നീട്ടുവാൻ മദ്ദുകൂടിയുണ്ട് അപ്പോൾ സാധാരണയിൽ കൂടുതൽ നീട്ടുവേണം വായിക്കുവാൻ ഫോലൂ അജീസുൻ ഹക്കീം അജീസുൻ അവിടെ ലൊമ്പത്തന്വീൻ അറിയാം അവിടെ നൂന് വെളിവാക്കി മൊഴിയേണ്ട ലൊമ്പത്തന്വീനാണ് ഫോലൂ അജീസുൻ ഹക്കീം ഹക്കീം ഇനി അതിലെ പദങ്ങൾ പരിചയപ്പെട്ടു അതിൻ്റെ ആശയവും കൂടി മനസ്സിലാക്കാം തൊട്ടുമുന്നിലെ ആയത്തിൻ്റെ തുടർച്ചയാണ് അവിടെ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് അതുകൊണ്ട് അതിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധക്ഷിണയ്ക്കുകയാണ് യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഉദുഹുലു ഫിസ്സിൽമി നിങ്ങൾ പ്രവേശിക്കുക ഫിസ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക അതായത് സമർപ്പണത്തിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക ഖാഫത്തൻ പൂർണ്ണമായി ഒലാ തത്തവ്യവും നിങ്ങൾ പിൻപ് പിൻപറ്റുവാൻ പാടില്ല ഹുത്ത്വാത്തി ഷെയ്ത്വാൻ ഷെയ്ത്വാനിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റുവാൻ പാടില്ല കാരണം ഇന്നഹു ലക്കും അതുബ മുബീൻ ഇന്നഹു തീർച്ചയായും അവൻ ലക്കും നിങ്ങൾക്ക് അതുബ മുബീൻ പ്രത്യക്ഷമായ ശത്രുവാകുന്നു ഇതിൻ്റെ തുടർച്ചയായി വരുന്ന ആയത്താണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത് ഫ ഇൻ സലൽത്തും ഫ എന്നാൽ ഇൻ ജലൽത്തും ഇൻ ജലൽത്തും നിങ്ങൾ തെന്നി മാറുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും തെന്നി മാറുകയാണ് ആ വഴിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുന്നതിൽ നിന്നും നിങ്ങൾ തെന്നി മാറുകയാണെങ്കിൽ ഫയിൻ ജലൽത്തും ശേഷവും മാ ജും നിങ്ങൾക്ക് വന്നെത്തിയതിന് ശേഷവും അൽ ബയ്യനാദ് വ്യക്തമായ തെളിവുകൾ വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് വന്നെത്തിയതിനു ശേഷവും നിങ്ങൾ അതിൽ നിന്നും തെന്നി മാറുകയാണെങ്കിൽ ഫൈലമു ഫൈലമു എങ്കിൽ നിങ്ങൾ അറിയണേ ഫവ്ലമു എങ്കിൽ നിങ്ങൾ അറിയണേ അന്നഅള്ളാഹ തീർച്ചയായും അല്ലാഹു അസീസാണ് ഹക്കീമാണ് അസീസ് പ്രതാപിയാണ് ഹക്കീമാണ് യുക്തിജ്ഞനുമാണ് ഫു അസീസുൻ ഹക്കീം ഫൈലമു എങ്കിൽ നിങ്ങൾ അറിയണേ അന്ന അല്ലാഹു അജീസുൻ ഉൻ ഹക്കീം അള്ളാഹുവിൻ്റെ പ്രതാപത്തിന് അതുകൊണ്ട് ഒരു കോട്ടവും സംഭവിക്കുവാനില്ല അവൻ ഹ അജീസാണ് ഹക്കീമാണ് ഇതാണതിലെ പദങ്ങൾ അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോളുക ഫയ്യൻ സലൽത്തും എന്നാൽ നിങ്ങൾ തെന്നി മാറുകയാണെങ്കിൽ ബട്ട് ഈഫ് യു ഡീവിയേറ്റ് വഴിതിരിഞ്ഞു വഴിതിരിഞ്ഞ് പോകുന്ന ആ സമർപ്പിത മാർഗത്തിൽ നിന്നും വഴിതിരിഞ്ഞു പോകാനാണ് നിങ്ങൾ ഭാവമെങ്കിൽ ബട്ട് ഈഫ് യു ഡീവിയേറ്റ് മിംബവതിമാ ജാഅത്കും മിംബവതിമാ ജാഅത്കും നിങ്ങൾക്ക് വന്നു കിട്ടിയതിന് ശേഷവും ആഫ്റ്റർ ഹാവ് കം ടു യു ആഫ്റ്റർ ഹാവ് കം ടു യു എന്ത് അൽ ബയ്യനാഥ് വ്യക്തമായ തെളിവുകൾ ദ ക്ലിയർ പ്രൂഫ്സ് ബട്ട് ഇഫ് യു ഡീവിയേറ്റ് ആഫ്റ്റർ ഹാവ് കം ടു യു ദ ക്ലിയർ പ്രൂഫ്സ് ഫോലമു ഫലമു എങ്കിൽ നിങ്ങൾ അറിയണേ ദെൻ നോ ദാറ്റ് അൻ അല്ല അജീസുൻ ഹക്കീം നിശ്ചയമായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു അള്ളാ ഈസ് എക്സോൾട്ടഡ് ഇൻ മൈറ്റ് ആൻഡ് വൈസ് അള്ളാ ഈസ് എക്സോൾട്ടഡ് ഇൻ മൈറ്റ് ആൻഡ് വൈസ് ഇതാണ് ആയത്ത് ആവർത്തിച്ച് വായിച്ച് പദങ്ങളൊക്കെ പരിചയപ്പെടുക അതുപോലെ തന്നെ ആയത്തിൻ്റെ ആശയവും നന്നായി മനസ്സിലാക്കുക ഈ രണ്ട് ആയത്തുകൾ ഒരുമിച്ചാണ് പഠിക്കേണ്ടത് അതായത് ഇരുന്നൂറ്റി എട്ടും ഇരുന്നൂറ്റി ഒൻപതും ഇരുന്നൂറ്റി എട്ടിലെ വിഷയത്തിൻ്റെ തുടർച്ച അതിൽ നിന്ന് തെന്നിപ്പോകുന്ന അവസ്ഥയുണ്ടായാൽ വരുന്ന ദുര്യോഗമാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് അല്ലാഹു അതുകൊണ്ട് രണ്ടായത്തുകൾ ഒരുമിച്ച് പഠിക്കുക രണ്ടും ഹ്രസ്വമായ ആയത്തുകളാണ് പാരായണം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഹ്രസ്വമായ ആയത്താണ് ഇന്ന് ഈ ആയത്ത് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹറു ദവാന അനിൽ ഹംദു ലില്ലാഹിറബുലമീൻ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തു